നമസ്കാരം ശരണ മന്ത്രങ്ങളാൽ പവിത്രമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ नामं जपायनं पुण्यं नामं जपायनं पुण्यं निरुपमदीपांगुरं पोले स्वरशुति ശബരിമല തീർത്ഥാടനത്തിൽ പ്രധാനമാണ് കെട്ടുനിറയ്ക്കൽ കലിയുഗ വരദനായ ശബരീശനെ ധ്യാനിച്ച് മാനാഭിമാനം വെടിഞ്ഞ് ഉച്ചത്തിൽ ശരണം വിളിച്ച് വേണം കെട്ടുനിറയ്ക്കാൻ വെറ്റില പാക്ക് നാണയം നാളികേരം എന്നിവ ഒരുമിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഉമാമഹേശ്വരന്മാരെയും പിതൃക്കളെയും സ്മരിച്ച് സ്വാമിയെ ആവാഹിക്കുന്നു എന്ന സങ്കല്പത്തിലൂടെ വേണം കെട്ടിനുള്ളിൽ വയ്ക്കാൻ ആദ്യം മുൻകെട്ടിലുള്ളിലായിരിക്കണം നിറയ്ക്കേണ്ടത് അതോടെ ഭഗവാന്റെ സങ്കൽപ്പ സാന്നിധ്യത്താൽ ഇരുമുടിക്കെട്ട് ചൈതന്യമുള്ളതായി തീരുന്നു അതിനുശേഷം മൂന്ന് പ്രാവശ്യം കൈ നിറയെ അരി എടുത്ത് മുൻകെട്ടിൽ നിറയ്ക്കണം തുടർന്ന് നെയ്തേങ്ങ ഭക്തിയോടെ മുൻകെട്ടിൽ തന്നെ വെക്കണം തുടർന്ന് പൂജാ സാധനങ്ങളും നിറച്ച ശേഷം ഗുരുസ്വാമി കെട്ട് നിറയ്ക്കുന്നു അതിനുശേഷം കേരബലിക്കുള്ള നാളികേരം അത്യാവശ്യമായ മറ്റു പദാർത്ഥങ്ങളും ചേർത്ത് പിൻകെട്ട് നിറയ്ക്കണം ഇരുമുടിക്കെട്ട് തലയിലേറ്റും മുൻപ് പ്രത്യേക ചടങ്ങുണ്ട് ഒരു വെറ്റില പാക്ക് നാണയം എന്നിവ കയ്യിലെടുത്ത് അയ്യപ്പമുദ്ര ധരിച്ച ശേഷം അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പിഴ ചെയ്തു പോയെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ദർശനം കഴിഞ്ഞ് തിരികെ എത്തും വരെ ആപത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കണമെന്നും പ്രാർത്ഥിച്ച് കിഴക്ക് ദർശനമായി നിൽക്കണം ഗുരുസ്വാമിക്ക് ദക്ഷിണ സമർപ്പിച്ച് ഇരുമുടിക്കെട്ട് സ്വീകരിക്കുന്നതോടെ ഈശ്വര സന്നിധിയിലേക്കുള്ള തീർത്ഥാടന യാത്ര ആരംഭിക്കുന്നു തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ കനകധാര സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം സ്തുവന്തി സ്തുതിഭിരമൂഭിരന്വഹം ത്രയീമയീം ത്രിഭുവന മാതരം രമാം ഗുണാധിക ഗുരുധനധാന്യ ഭാഗിനോ ഭവന്തി തേ ഭവമനുഭാവിതാശയഃ സ്തുവന്തി സ്തുതിഭിരമൂഭിരന്വഹം ത്രയീമയീം ത്രിഭുവന മാതരം രമാം ഗുണാധിക ഗുരുധനധാന്യ ഭാഗിനോ ഭവന്തി തേ ഭവമനുഭാവിതാശയഃ ഇനി ശങ്കര സ്തോത്രാമൃതം കനകധാരാ സ്തോത്രം കൊണ്ട് വേദസ്വരൂപിണിയും ത്രിലോക മാതാവുമായ ലക്ഷ്മീദേവിയെ ആരാണോ ദിവസവും സ്തുതിക്കുന്നത് അവർ ഗുണോത്കൃഷ്ടരും
ഏറെ ധനധാന്യങ്ങൾക്ക് അവകാശികളും സംസാരത്തിലെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചറിഞ്ഞ് പക്വത വന്നവരുമായി ഭവിക്കുന്നു. കനകധാരാ സ്തോത്രത്തിലെ ഫലശ്രുതിയെക്കുറിച്ചാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. കനകധാരാ സ്തോത്രത്തിൽ ഒടുവിലത്തെ, അതായത് 21-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അല്ലേ അമ്മേ, അവിടുത്തെ കടക്കണ്ണോട്ടം എന്നിൽ പതിയണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശ്ലോകത്തിൽ. യാതൊരു കടക്കണ്ണോട്ടമേറ്റാൽ സകല ഐശ്വര്യങ്ങളും നേടാനാകുന്നുവോ, ആ കടക്കണ്ണോട്ടം തന്നിൽ പതിയണമേ. തുടർന്ന് ഈ സ്തുതിയുടെ, കനകധാരാ സ്തോത്രത്തിൻ്റെ മഹിമ പറയുകയാണ്. സ്തുവന്തിയേ സ്തുതിഭിരമോഭിരന്വഹം ത്രൈമയീം ത്രിഭുവനമാതരം രമാം ഗുണാധികാ ഗുരുധനധന്യഭാഗിനോ ഭവന്തി തേ ഭവമനുഭാവിതാശയാ. സ്തുവന്തിയേ സ്തുതിഭിരമോഭിരന്വഹം ത്രൈമയീം ത്രിഭുവനമാതരം രമാം ഗുണാധികാ ഗുരുധനധന്യഭാഗിനോ ഭവന്തി തേ ഭവമനുഭാവിതാശയാ. അമൂഭിഹി സ്തുതിഭിഹി അന്വഹം സ്തുവന്തി. ഏ യാവരാണോ, യാവരാണോ എന്നുള്ളതിന് ഏത് ജനങ്ങളാണോ, ഇപ്പം ഏത് ജനങ്ങളാണോ, സജ്ജനങ്ങളാണോ, അമൂഭിഹി സ്തുതിഭിഹി, ഈ സ്തുതികളെക്കൊണ്ട് ഇവിടെ പ്രതിപാദിച്ച 20 ശ്ലോകങ്ങളുള്ള, അല്ലെങ്കിൽ 20 ശ്ലോകങ്ങളിലടങ്ങിയ സ്തുതികളെക്കൊണ്ട്, അമൂഭിഹി സ്തുതിഭിഹി, ഈ സ്തുതികളെക്കൊണ്ട് അന്വഹം സ്തുവന്തി. അന്വഹം എല്ലാ ദിവസവും, പ്രതിദിനം, അനുദിനം, ദിനംതോറും സ്തുതിക്കുന്നത്, ആരെ സ്തുതിക്കുന്നത്? ത്രൈമയീം, ത്രൈമയ്യായ ദേവിയെ. ത്രൈ ഋഗ് യജു സാമലക്ഷണമായ വേദമാണ് ത്രൈ. ത്രയാണാം സമാഹാരഹ എന്ന് പറയാം, മൂന്നിൻ്റെ സമാഹാരം. മൂന്ന് എന്ന് പറഞ്ഞാൽ ഋക്ക് യജുസ് സാമം. അപ്പോൾ അഥർവവേദം ഒഴിവാക്കിയോ എന്നാരും സംശയിക്കരുത്. വേദങ്ങൾ 4 വിഭാഗമാണെങ്കിലും അവയുടെ ലക്ഷണങ്ങൾ 3 പദ്യലക്ഷണം, ഗദ്യലക്ഷണം, ഗാനലക്ഷണം. ഇങ്ങനെ 3 ലക്ഷണങ്ങളോടുകൂടിയ വേദമാണ് ത്രൈ. ത്രൈമയീ വേദസ്വരൂപിണി. അപ്പോൾ വേദസ്വരൂപിണിയെ ആരാണോ ഈ സ്തുതികളെ കൊണ്ട് സ്തുതിക്കുന്നത് എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി വേദസ്വരൂപിണിയാണ്. എങ്ങനെയുള്ള വേദസ്വരൂപിണി? ത്രിഭുവനമാതരം, 3 ഭുവനങ്ങളുടെയും അമ്മയെ. മാതരം എന്ന് പറഞ്ഞാൽ അമ്മയെ. ത്രിഭുവനങ്ങളുടെയും 3 ഭുവനങ്ങളുടെയും. 3 ഭുവനം എന്ന് പറയുമ്പോൾ ഊർധ്വ, മധ്യമ, അധോഭുവനങ്ങൾ. അവയിൽ 6, 1, 7 14 ലോകങ്ങളും ഉൾപ്പെടും. ചുരുക്കി പറഞ്ഞാൽ സകല ലോകങ്ങളും. സ്വർഗം, ഭൂമി, പാതാളം എന്നൊക്കെ സാമാന്യമായിട്ട് പറയും. ഇങ്ങനെയുള്ള 3 ഭുവനങ്ങളെയും ജനിപ്പിക്കുന്നവൾ ആരോ, അവളാണ് ത്രിഭുവന മാതഃ. അപ്പം ത്രിഭുവന മാതാവിനെ, 3 ഭുവനങ്ങളുടെയും മാതാവിനെ, 3 ലോകങ്ങളുടെയും അമ്മയെ, ആരെ? രമാം, രമയെ. രമ ലക്ഷ്മി, ലക്ഷ്മി ഭഗവതിയെ ആരാണോ ഈ സ്തുതികളെക്കൊണ്ട്, ഈ സ്തോത്രത്തെക്കൊണ്ട് സ്തുതിക്കുന്നത്, ഈ ശ്ലോകങ്ങളെക്കൊണ്ട് സ്തുതിക്കുന്നത്, അവർക്ക് എന്താ ഫലം? തേ അവർ ഗുണാധികാഹ ഭവന്തി, ഗുണാധികന്മാരായിത്തീരുന്നു, വർദ്ധിച്ച ഗുണങ്ങളോടൊത്തവരായിത്തീരുന്നു. ഗുരുധനധാന്യഭാഗിനഹ ഭവന്തി, വർദ്ധിച്ച ധനധാന്യഭാഗികളായിത്തീരുന്നു. അവർക്ക് അളവറ്റ ധനവും ധാന്യവും എല്ലാം വന്നു ചേരുന്നു. ധനത്തെ പ്രദാനം ചെയ്യുന്നതാണ് ധാന്യം, ധനത്തിന് യോഗ്യമായതാണ് ധാന്യം. അപ്പോൾ ധാരാളം ധനവും ധാന്യവും എല്ലാം അവർക്ക് വന്നു ചേരുന്നു. ആരാണോ ഈ ശ്ലോകങ്ങളെക്കൊണ്ട് ദേവിയെ, ലക്ഷ്മിയെ സ്തുതിക്കുന്നത്? അവർ തേ ഭവമനുഭാവിതാശയാഹ, ഭവമനുഭാവിതാശയാഹ. അവർ ഭവന്തോറും അങ്ങേയറ്റം ഭാവിതങ്ങളായ
ആശയങ്ങളോട് ബുദ്ധിയോട് മനസ്സിനോടൊത്തവരായിത്തീരും, അങ്ങേയറ്റം പരിശുദ്ധമായ മനസ്സോടുകൂടിയവരായിത്തീരും. അഥവാ ഭവനാലും മനുവിനാലും എല്ലാം ഭാവിതന്മാരായി അവർ തീരും. അവിടെ ബ്രഹ്മാവ് മനു തുടങ്ങിയവരാലെല്ലാം സ്തുതിക്കപ്പെടുന്നവരായിട്ട് അവർ തീരും. സർവ മഹിമകളും അവർക്ക് പ്രാപ്തമാകും. അപ്പോൾ ആരാണോ ദിവസവും അനുദിനം ഈ കനകധാരാ സ്തോത്രത്തെ ചൊല്ലുന്നത്, ഇതുപയോഗിച്ചുകൊണ്ട് സാക്ഷാൽ രമാദേവിയെ, ത്രിഭുവന മാതാവിനെ, ത്രയീമയ്യെ, വേദമയ്യായ ലക്ഷ്മീദേവിയെ സ്തുതിക്കുന്നത്, അവർ ഗുണാധികന്മാരാകുന്നു, ഗുരുധനധാന്യഭാഗികളായിത്തീരുന്നു, എല്ലാ ധനധാന്യ സമൃദ്ധിയുമുള്ളവരായിത്തീരുന്നു എന്ന് ഈ കീർത്തനത്തിൻ്റെ സ്തോത്രത്തിൻ്റെ ഫലശ്രുതി പറയുകയാണ്. വാസ്തവത്തിൽ 21 ശ്ലോകങ്ങളുള്ള ഈ കൃതി ധാരാളം പേര് ദിവസവും പാരായണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്നവർ, അതുപോലെ അകിഞ്ചനന്മാരായിട്ടുള്ളവർ, ഇനി ഒന്നും ആഗ്രഹിക്കുന്നില്ലേ, പരമമായ മുക്തിഭാജന്മാരായിട്ട് തീരുന്നു അവർ. ആരാണോ ദിവസവും ഈ കനകധാരാ സ്തോത്രം ചെയ്യുന്നത്, ഈ ഒരു ഭാവനയോടുകൂടി സ്തുതിക്കുക. സ്തോത്രത്തിൽ പ്രധാനം ഭാവനയാണ്. ഏതായാലും 21 ശ്ലോകങ്ങളാണ് പ്രസിദ്ധമായ കനകധാരാ സ്തോത്രത്തിലുള്ളത്. ഈ 21 ശ്ലോകങ്ങളും ബാലശങ്കരൻ ചൊല്ലിയതാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ ഭിക്ഷാടനത്തിന് പോയി ഒരു ഗൃഹത്തിൽ, വളരെ ദരിദ്രയായ ഒരു അമ്മ വസിക്കുന്ന ഗൃഹത്തിൽ എത്തിച്ചേർന്നു. അവിടെയാകട്ടെ, ഈ കൊച്ചു കുഞ്ഞിന് കൊടുക്കാൻ ഒരു ധനവും അമ്മയുടെ പക്കലില്ല. വളരെ ദുഃഖത്തോടുകൂടി, ഖേദത്തോടുകൂടി ഒരു ഉണക്ക നെല്ലിക്ക കുഞ്ഞിന് കൊടുക്കുകയാണ്. ആ നെല്ലിക്ക വാങ്ങിയിട്ട് ആ മുറ്റത്തുള്ള നെല്ലിമരത്തെ അരികെ നിന്ന് ലക്ഷ്മീദേവിയെ സ്തുതിക്കുന്നു ബാലശങ്കരൻ. ആ സ്തുതിയിൽ പ്രസന്നയായി ധാരധാരയായി കനകം വർഷിക്കുകയാണ്. ആ ഒരു ഐശ്വര്യപ്രദമായിരിക്കുന്ന സ്തോത്രം ശ്രദ്ധയോടുകൂടി നമുക്ക് പാരായണം ചെയ്യാൻ കഴിയട്ടെ. ഇങ്ങനെയാണ് 21 ശ്ലോകങ്ങളുള്ള കനകധാരാ സ്തോത്രം. തുടർന്ന് നമുക്ക് ശാങ്കരകൃതികൾ അടുത്ത പ്രാവശ്യം തുടരാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അച്ഛൻ കോവിലിലാണ്ടവനേ.